ജനസംഖ്യാ ദിന ക്യുസ്. സാക്ഷരതാ ശതമാനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ബീഹാർ. കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല തിരുവനന്തപുരം. 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം ഏഷ്യ. ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ 11. സെൻസസ് ദിനം എന്നാണ് ഫെബ്രുവരി 9. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് എന്നാണ് 1872. ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ജോൺ ഗ്രാൻഡ്. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഡെമോഗ്രഫി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏത്? ചൈന. ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരതാ ശതമാനം കൂടിയ ജില്ല സർചിപ്, മിസോറാം. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ ഉള്ള ഏക കേന്ദ്രഭരണ പ്രദേശം പുതുശ്ശേരി. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ഏത്? വയനാട്. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? തിരുവനന്തപുരം. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഏത്? ഇടുക്കി. ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം അമേരിക്ക. ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടത്തുക? 10 വർഷം. ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആയിരുന്നു 2011 നടന്നത്? 7-ാമത്തെ. ലോകത്ത് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം ഏത്? വത്തിക്കാൻ. ഇന്ത്യയിൽ ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം ഏത്? സിക്കിം. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ 2-ാമത്തെ രാജ്യം ഏത്? ഇന്ത്യ. കേരളത്തിൽ സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല ഏത്? കോട്ടയം. കേരളത്തിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ഏത്? വയനാട്. കേരളത്തിൽ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയ ജില്ല ഏത്? കണ്ണൂർ. കേരളത്തിൽ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഏത്? ഇടുക്കി. ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? സിക്കിം. പ്രിൻസിപ്പൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് റോബർട്ട് മാൽത്തസ്. കനേഷുമാരി എന്ന പദം ഏത് ഭാഷയുടെ സംഭാവനയാണ്? പേർഷ്യൻ. വംശപരമ്പരകളെക്കുറിച്ച് പഠിക്കുന്നയാളെ വിളിക്കുന്ന പേരെന്ത്? ജീനിയോളജിസ്റ്റ്. ഇന്ത്യയിൽ ഇനി ജനസംഖ്യാ കണക്കെടുപ്പ് ഏതു വർഷമാണ്? 2021. സെൻസസിൻ്റെ മലയാള പദം കനേഷുമാരി.